ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ കുറുമ അത് നല്ല ടേസ്റ്റായിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഇതുപോലെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇനി ഇതൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിലരിഞ്ഞ 1 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും 1 വലിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ ആ ഒരളവിലെടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ്. ഇനി ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ആക്കാവൂ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ആദ്യം തന്നെ 1 ചെറിയ പട്ട ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും 2 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 10 പീസ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പിനാവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ തേങ്ങ ചേർക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ കുറച്ച് അവസാനമായിട്ടാണ് ആ 1 ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. കറിയൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഇതിൽ ഗ്രീൻ പീസ് ചേർത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം തന്നെ ഇതിലേക്ക് അത് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തു. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് നമ്മൾ കവറ് കട്ട് ചെയ്തിട്ട് വെച്ചതുകൊണ്ടാണ് ഇതുപോലെ മുള വന്നിട്ടുള്ളത്. അത് കളയാതെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ ഗ്രീൻ പീസൊക്കെ കുക്കായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗ്രീൻ പീസ് കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തതാണെങ്കിൽ നമ്മുടെ കറി തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച പാടും ഫ്ലെയിമൊക്കെ ഓഫാക്കാം. ഇപ്പോൾ ഞാൻ ഇടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ 1 ഗ്രീൻ പീസ് വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫാക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം സവാള,
ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ നിറമാകുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾ ഒരിക്കൽ ഇതുപോലെ തന്നെ വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയില്ല ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൂടാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.